മല്ലു സിംഗിൽ നോർത്ത് ഇന്ത്യൻ എരുമയെ കറക്കിയിട്ടുള്ള ഏക സൗത്ത് ഇന്ത്യൻ നടൻ. അതുപോലെ കവിങ്ങിന്റെ മേളിൽ കയറുക, പിന്നെ നമ്മുടെ ആട്ടിൻകുട്ടി ചെയ്യുമ്പോൾ അതില് പാടത്ത് കിളിവെള്ളത്തില് ഓടിച്ചാടി നടക്കുക, താറാവിന്റെ ഒക്കെ കൂടെ, താറാവിന്റെ കൂടെ ഒരു കഴുതിയുടെ കൂടെ, സോറി നായികയുടെ കൂടെ. ഇടയ്ക്കറിയാ സത്യം വരും, ഞാൻ കള്ളം പറയുമെങ്കിലും ഇടയ്ക്ക് സത്യം പറയും. ഞാൻ കണ്ണാടി നോക്കി ഇസു വികാരി ചേട്ടനെ യേശുദാസ് ആക്കൂ എന്ന് പറയണ ഞാൻ കേട്ട്, അങ്ങനെയാണ് യേശുവിനെ പാടി കൊടുക്കുന്ന ഒരു പാട്ട് പാടാം. ഞാൻ സാധാരണ അവനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെയാണ് താഴോട്ട് പാട്ട് പാടും. അപ്പൊ വീണയെ അങ്ങനെ എടുത്ത് പാടുമ്പോ പറഞ്ഞ എന്നാലേ ഞാൻ ഇറങ്ങി ഓടും. ഇല്ല ഇല്ല, പാട്ടൊന്നും പാടില്ല. എങ്കിലും നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടോ? കാര്യം ഇവിടെ വക്കീലന്മാർ ആരും ഇല്ല, ഞാൻ തന്നെ കേട്ടോളാം. എന്തെങ്കിലും സോറി, നമ്മൾ ഈ കോടതി പിരിച്ചു വരിക അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പുള്ളിക്കാരി കൊണ്ട് പാട്ട് പാടിക്കാറുള്ളൂ. മിഥുൻ ചേട്ടാ കേട്ടല്ലോ അല്ലേ. ശരി, അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അഞ്ചാമതിരയിൽ ഇങ്ങനെ ഒരാൾ വന്ന് പറയുന്നുണ്ടല്ലോ എന്റെ ടീസറിൽ ഒത്തിരി സ്ലീപ്ലെസ് നൈറ്റ്സ് ഇനി വരാൻ പോകുന്നുണ്ടെന്ന്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? പിന്നെ കല്യാണത്തിന്റെ പിന്നെ എല്ലാ ദിവസവും ബോധം കിട്ടിരിക്കാണ്. ബോധം കിട്ടിരിക്കാണ്. എന്നെയാണ് നോക്കുന്നത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നത് പുറകിൽ കണ്ണില്ലാത്ത ഇയാൾക്ക് എങ്ങനെ മനസ്സിലാവും? എനിക്കിതൊക്കെ കേട്ടാ മനസ്സിലാവും, പുറകിൽ നിന്നുള്ള ഒന്നും പറയുന്നില്ലല്ലോ. ഞാൻ ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തിക്കോട്ടെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു അഞ്ച് സുന്ദരിമാരുടെ പേര് പറയാം, അവരെ കുറിച്ച് ഓർക്കും. ഒരു അഞ്ച് സുന്ദരിമാര് ഇതിലൊക്കെ നമ്മള് ചാക്കോഞ്ച റിയൽ എസ്റ്റേറ്റ് കഴിഞ്ഞപ്പോ ചില വാർത്ത മാഗസിനകത്തൊക്കെ വന്ന് മണ്ണിന്റെ മണമുള്ള നായകൻ, അത് എന്ത് നായകനാണ്? എനിക്കത് മനസ്സിലായില്ലത്. മണ്ണിന്റെ അല്ലേ, പെണ്ണിന്റെ അല്ലല്ലോ. ഓക്കെ സാർ. മരം കയറുന്നതും സാഹസമാണെന്ന് ആരാ പറഞ്ഞത്? എന്നെ സംബന്ധിച്ച് അത് സാഹസം, രണ്ടും എനിക്ക് ഭയങ്കര സാഹസമാണ്. ഇയാളെ സംബന്ധിച്ചത് ഏറ്റവും സാഹസം പറയട്ടെ. ഇപ്പൊ ഈ ഇന്റർവ്യൂവിനിരിക്കുന്നത് പൊതുവേ ഇന്റർവ്യൂ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സാഹസം. ഇങ്ങനെ ഒറ്റ പീസ് തിരിച്ചു പോകുന്നു ഇതെല്ലാം കഴിച്ചു. ണ്ടോ ചാക്കോത്തി ചന്ദ്രക്കല അവസാനം ഇട്ടാൽ എന്തോ രാശി ഉണ്ടാവും? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ന്യൂ ഇൻഫർമേഷൻ ആണോ? പേര് മാറ്റിയാലോ? ഒന്നും കുറച്ചുകൂടെ നന്നാവുമായിരിക്കും. അതെ അതെ, അല്ല പേര് മാറ്റി കഴിഞ്ഞാല്. എന്തോ അല്ല അച്ഛന്റെ പേര്. പെൺകുട്ടി വേണമെന്നായിരുന്ന ആഗ്രഹം എന്നും ഞാൻ കേട്ടു. അങ്ങനെയാണ് പെൺകുട്ടിക്ക് വെച്ചിരുന്ന ഒരു പേര് പറയാവോ? എന്നാൽ ആ സമയത്ത് ഒരു മൂന്നാല് പേരുകളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവാറുണ്ടേ രണ്ടുപേരുടെ? അയ്യടാ, കുറെ പേരുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, അതെന്താ വെച്ചാൽ ഞാൻ സാധാരണ നമ്മൾ പറയാറുണ്ട് സിനിമയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് യുവജനോത്സവം വഴി കലാപ്രതിഭയെ കലാതിലകം വേണ്ടിയൊക്കെ വരാം. നേരെ തിരിച്ചാ, സിനിമ വഴി എങ്ങനെ യുവജനോത്സവം ട്രൈ ചെയ്തോണ്ടിരിക്കുന്ന കിളക്കുന്നതും മരം കയറുന്നതും സാഹസമാണെന്ന് ആരാ പറഞ്ഞത്? എന്നെ സംബന്ധിച്ച് അത് സാഹസം, രണ്ടും എനിക്ക് ഭയങ്കര സാഹസമാണ്. ഇയാളെ സംബന്ധിച്ചത് ഏറ്റവും സാഹസമാണെന്ന് പറയട്ടെ. ഇപ്പൊ ഈ ഇന്റർവ്യൂവിനിരിക്കുന്നത് പൊതുവേ ഇന്റർവ്യൂ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സാഹസം. ഇങ്ങനെ ഒറ്റ പീസ് തിരിച്ചു പോകുന്നു ഇതെല്ലാം കഴിച്ചു. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഡാൻസ് പാട്ട് ആ മേഖലയിലൂടെ പോയിട്ടില്ല. അപ്പൊ പുളിപുലി വെറുതെ കളിയാക്ക ഇവരെല്ലാരും കൂടെ പാടാറുണ്ട്.
ആ പാട്ട് കേട്ടിട്ട് ചിത്ര ചേച്ചി ഓടി വന്നിട്ട് അടിക്കാൻ പോയി. ചേട്ടി ഇത് മൊത്തം റിമൈൻഡർ വെച്ചേക്കാണോ എല്ലാവരുടെയും ബർത്ത്ഡേ കൃത്യമായി കൃത്യമായി പോസ്റ്റ് ചെയ്യാനായിട്ട്. ചേട്ടൻ എന്നെ വിളിക്കണമെങ്കിൽ വിളിച്ചു, എനിക്കൊരു കുഴപ്പമില്ല. എന്നാലേ ചോദിക്കാ എല്ലാ അപ്പൊ മണ്ണിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. പിന്നെ അത് മാത്രമല്ല തലയിൽ മണ്ണ് മണ്ണുള്ള ആൾക്കാരോടും എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള കൂട്ടത്തില്ല. ചെറിയൊരു കൊതുമ്പ് വെള്ളം വെച്ചിട്ട് ഞാനും പുള്ളിക്കാരെയും അതിനകത്ത് കയറിയിട്ട് ഞാൻ തുഴയണം. പക്ഷെ തുഴ ഇറക്കാനുള്ള ആഴം പോലും അതിലില്ല. ചെളിയിൽ പൂണ്ടിട്ട് അത് അനങ്ങാൻ പറ്റത്തില്ല. രണ്ടു പ്രാവശ്യം തുഴഞ്ഞപ്പോ തന്നെ എന്റെ മസിൽ പിടിച്ചു, കാരണം ചെളിയിൽ വെച്ച് കുത്തി നല്ല വെയിറ്റ് ഉണ്ട്, കാണുന്ന പോലെ ഹെഡ് വെയിറ്റ് ആ കൂടുതൽ. ചേട്ടാ ചേട്ടന്റെ ഇന്റർവ്യൂസ് എല്ലാം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് എല്ലാ ഇന്റർവ്യൂവിലും പ്രിയ ചേച്ചിയെ കാര്യമായിട്ടത് താങ്ങുന്നുണ്ട്. വീട്ടിൽ സാധിക്കാത്തതാണ് ചേട്ടാ ഇന്റർവ്യൂവിലൂടെ. കാര്യമാണ്, കാര്യം നമിതയെ കണ്ടു കഴിഞ്ഞാൽ പഴയ നടി സുമലതയുടെ ലുക്ക് ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയാറുണ്ടോ? അതോ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റില്ല് കണ്ടത് തൊട്ടേ കുറെ പേര് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവൻ ചാക്കോച്ചൻ പോലും പറഞ്ഞു എനിക്ക് ഒരു സ്റ്റില്ല് കണ്ടേ പുള്ളി മുടി മൊത്തം മുമ്പിലോട്ട് മുഖം കാണത്തില്ല. പത്ത് നൂറ് 50 പിള്ളേരോളം അവരുടെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ മുമ്പോട്ട് വന്നു. ഒപ്പിട്ടൊക്കെ കൊടുത്തു, എല്ലാം ചെയ്തു. അപ്പം നമിതയും അതിനുവേണ്ടി നമ്മൾ വിളിച്ചായിരുന്നു. അപ്പം നമിത ഒരു ഓർഗൻ എഴുതി കൊടുത്തു ഡൊണേറ്റ് ചെയ്യാൻ തോന്നി, പക്ഷെ അത് റിജക്റ്റ് ആയി. ബ്രെയിൻ ആയിരുന്നു അതുകൊണ്ട് ഇല്ലാത്ത. എന്നാലും ഭർത്താവിന്റെ റോളും കൂടെ ഉള്ള ആളാണല്ലോ. അതൊരു റോളല്ലോ, അത് യാഥാർത്ഥ്യമല്ലേ? അതല്ലേ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും എന്നെ ഇങ്ങനെ ഒരുമാതിരം അറുത്ത് മുറിക്കുന്ന ഇന്റർവ്യൂ ഞാൻ തന്നെ ഇരുന്ന് കൊടുക്കുന്നു. ഇസാക്ക് ലൈഫിൽ കൊണ്ടുവന്ന പ്രധാന മാറ്റം എന്താണ്? കുഞ്ഞിന്റെ അച്ഛൻ കണ്ടോ നമിത എന്തെങ്കിലും അപ്പൊ അവന്റെ അത്ര മക്കളല്ലേ സബ്സ്ക്രൈബ് അടിച്ചിട്ട് പോയാ മതി.